എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വീടെ ക്ലയന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ആ ടീം പത്രക്കാരൊക്കെ ഒറ്റിനും കൂടുന്നു. ഈ സെലിബ്രിറ്റി അവരുടെ കുറച്ച് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്ന ഫാനിനെ പറ്റിയും അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സഹായിച്ചതിനെ പറ്റിയും എല്ലാം അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ മീഡിയയോട് ഷെയർ ചെയ്ത് വേയുമായി പോകുന്നു. അങ്ങനെ തിരിച്ച് തന്റെ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവർ വേയോട് ഒരുപാട് നന്ദി പറയാണ്. വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു പോയതുപോലെ തനിക്ക് ഫീൽ ചെയ്യുന്നു. താൻ ഒറ്റയ്ക്ക് എങ്ങനെ ഡീൽ ചെയ്യുന്നു അറിയാതിരുന്ന ഈ പ്രോബ്ലം വേയാണ് കൂടെ നിന്ന് നന്നായി ഡീൽ ചെയ്തത്. അതിന് ഒരുപാട് നന്ദിയെന്നെല്ലാം അവർ പറയുന്നു. വേ വളരെ ഹാപ്പി ആകുന്നു. താൻ തന്റെ കടമ മാത്രമാണ് ചെയ്തതെന്ന് അവൻ മറുപടിയായി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയാണ്. ജിൻ LHST കാറിൽ വളരെ നല്ല രീതിയിൽ ഡ്രസ്ഡായി വന്നിറങ്ങുന്നു. ഒപ്പം തന്നെ ഒരു ബൊക്കയും കയ്യിലുണ്ട്. ഈ ടീം അവിടേക്ക് എത്തുന്ന വേ അയറിനെ അത്ര പെട്ടെന്നൊന്നും തരൂല എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റ് ജിന്നിനുണ്ട്. ആ ടെസ്റ്റ് ജിൻ പാസ്സായാലേ അയറിനെ കിട്ടൂ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ജിൻ ടെസ്റ്റോ എന്ന് അന്തം വിടുമ്പോ എന്താ ടെസ്റ്റിൽ ഫീൽ ആകുമെന്ന് പേടിയുണ്ടോ എന്ന് അവൻ തിരക്കുന്നു. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ജിൻ ടെസ്റ്റിന് റെഡി ആവുകയാണ്. അങ്ങനെ ജിന്നിനെയും കൂട്ടി വേ ചെല്ലുന്നത്. വേയും ഗുവാനെയും ഒക്കെ ട്രെയിനിങ് സമയത്ത് ജിന്നും അയറിനും ചെയറിലിട്ട് ഉരുട്ടി പെരട്ടി എടുത്തില്ലേ ആ സ്ഥലത്തേക്കാണ്. അവിടെ എത്തുമ്പോ അവിടെ സിയോ ഉണ്ട്, ഷാ ഉണ്ട്, അയറിനുണ്ട്, ഗുവാനും ലാനും മേരിയും ബിങ്കും എല്ലാരും ഉണ്ട്. എല്ലാരും കൂടി തനിക്കിട്ട് പണിതരാൻ പോവാണെന്ന് ജിന്നിന് മനസ്സിലാവുന്നു. അയറിനെ കല്യാണം കഴിച്ച് തരണമെങ്കിൽ ചില ടെസ്റ്റുകൾ പാസ്സായേ തീരൂ എന്ന് ലാൻ പറയുമ്പോ ഈ ചെളി പിടിച്ച സ്ഥലമേ നിങ്ങൾക്ക് എന്നെ ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയുള്ളൂ എന്ന് ജിൻ തിരക്കുന്നു. ഉള്ളൂ, ഇതൊരു റിവഞ്ച് ആയിട്ട് കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞ് ഗുവാൻ ചിരിക്കുകയാണ്. ഞാൻ നല്ല രാജകുമാരനെ പോലെ ഡ്രസ് ചെയ്ത് അയറിന്റെ കൈ പിടിക്കാനായി എത്തിയപ്പോ നിങ്ങൾ എന്നെ ചെയറിലിട്ട് ഉരുട്ടുന്നത് കുറച്ച് കഷ്ടാ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ അയറിനെ എന്ന് ജിൻ ചോദിക്കുമ്പോ ടെസ്റ്റ് പാസ്സായേ പറ്റുമെന്ന് അയറിനും പറയുന്നു. അങ്ങനെ ഇട്ട് വന്ന ഡ്രസ് എല്ലാം മാറി ചെയറിൽ ഉരുളാനായി ജിൻ തയ്യാറാകുന്നു. അങ്ങനെ ജിൻ അയറിനെ സ്വന്തമാക്കാനായി ചെയറിൽ കിടന്ന് ഉരുളാണ്. ജിൻ ചെയറിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് അയറിൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവൻ തനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവൾക്ക് കൺഫേം ആകുന്നു. അങ്ങനെ ചെയറിന്റെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജിൻ വന്ന് നിൽക്കുമ്പോൾ അയറിൻ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ ചെയറിൽ കിടന്ന് ഉരുണ്ട അഴുക്കായെന്ന് ജിൻ പറയുന്ന ടീം നിങ്ങൾ ഇപ്പോഴും ഹാൻസം ആണെന്ന് പറഞ്ഞ് അയറിൻ ജിന്നിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. ഞാൻ പാസ്സായോ എന്ന് ജിൻ അവിടെ നിൽക്കുന്നവരോട് ചോദിക്കുമ്പോൾ ആയെന്ന് പറഞ്ഞ് അവർ ചിയർ ചെയ്യുകയാണ്. ചുമ്മാ ടൈം പാസ് ചെയ്ത് കളയേണ്ടിയിരുന്ന ഞങ്ങളുടെ യൂത്ത് ഇന്ന് ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ എത്തിയത് നിങ്ങളൊക്കെ കാരണമാണെന്ന് പറഞ്ഞ് ഗുവാനും ടീമും അയറിനും ജിന്നും ഇവർക്ക് നൽകിയ ട്രെയിനിങ് പീരീഡിന്റെ ഓരോ കാര്യങ്ങൾ ഒരു നന്ദി പറയും പോലെ ഇവരോട് പറയുന്നു. അതിനുശേഷം വേ ബൊക്കെ ജിന്നിനെ ഏൽപ്പിക്കുമ്പോൾ ജിൻ ആ ബൊക്കെ അയറിന് കൊടുത്ത് കൊണ്ടുവന്ന ഒരു മോതിരം മുട്ടുകുത്തി നിന്ന് അയറിന്റെ വിരലിലിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എസ് പറഞ്ഞ അയറിൻ ജിന്നിന് ഒരു കിസ് കൊടുക്കുമ്പോൾ ജിൻ അയറിനെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇവരെ ഒരു വെക്കേഷന് വേണ്ടി LHST എല്ലാവരും വളരെ സന്തോഷത്തോടെ യാത്രയാക്കുന്നു. കല്യാണം കഴിച്ച് ഹാപ്പിയായി തിരിച്ചു വരണമെന്നാണ് സിയോയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിങ്കിനെയാണ്. പിങ്ക് LHST ഓഫീസിലുള്ള ടൈം വാൻ അവളെ കോണ്ടാക്ട് ചെയ്ത് കാണണമെന്ന് പറയുന്നു. അവൾ ഉടനെ വെളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മേരി ഓപ്പോസിറ്റ് വരാണ്. എവിടേക്ക് എത്ര ധൃതിയിൽ പോകുന്നതെന്ന് മേരി ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനാണെന്ന് പിങ്ക് പറയുന്നു. ഓഹോ, വേടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പോവുകയാണോ എന്ന് മേരി കളിയാക്കുന്നുണ്ടെങ്കിലും അത് മൈൻഡ് ആക്കാതെ പിങ്ക് പോകുന്നു. പിങ്ക് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെളിയിൽ ഒരു സ്ഥലത്ത് വാനിനെ മീറ്റ് ചെയ്യുന്നു. എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന് അവള് ചോദിക്കുമ്പോൾ ജപ്പാനിൽ പിങ്കിന്റെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വാൻ പറയാണ്. അത് കേൾക്കുന്ന പിങ്ക് ഞാൻ പോവില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്ന് വാൻ ചോദിക്കുന്ന ടൈം ട്രീറ്റ്മെന്റ് എടുത്താൽ 100% അസുഖം മാറുമെന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ടോ എന്നായിരുന്നു പിങ്കിന്റെ ചോദ്യം. ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു കൈ നോക്കിക്കൂടെ എന്ന് വാൻ പറയുമ്പോൾ പറ്റില്ല, ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റിന് പോകാം, അല്ലെങ്കിൽ ലാബിലെ പരീക്ഷണ വസ്തുവായ എലിയെ പോലെ ഒന്നിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് പിങ്ക് പറയുന്നത്. വാൻ കൂടുതലും നിർബന്ധിക്കുമ്പോൾ അവള് പോകില്ല എന്ന് ഷൌട്ട് ചെയ്യുന്നു. ഈ സമയം വാൻ അവളോട് എന്തുകൊണ്ട് നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടാ, എങ്ങാനും സക്സസ് ആയാലോ, എന്തിനു നീ ഇങ്ങനെ പോവില്ല എന്ന് വാശി പിടിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ പിങ്കിനെ കാണുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണുകയാണ്. ഗുവാന്റെ അച്ഛൻ കാണുന്ന അതേ ഡോക്ടറാണ് ഇത്. ഇദ്ദേഹത്തോട് അവൾ അവളുടെ ക്യാൻസറിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഡോക്ടർ 100% ഇത് ക്യൂർ ചെയ്യാൻ സാധിക്കുന്ന അസുഖമാണെന്ന് ഉറപ്പ് തരാൻ കഴിയില്ലെന്ന് തീർത്തു പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പിങ്കിനെയാണ്. പിങ്ക് ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് ബീച്ചിലൂടെ നടക്കുന്നു. ആ ടൈം അവളെ വാൻ ഫോൺ ചെയ്ത് അയാളെ ഏർപ്പാടാക്കിയ ട്രീറ്റ്മെന്റിന് പോകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, എന്നെ ഒന്ന് വെറുതെ വിടുന്നില്ല, അവൾ വാനിന് നേരെ ഷൌട്ട് ചെയ്ത് കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം വേയെ വിളിച്ച് തന്നെ കാണാനായി എത്തണമെന്ന് പറയാണ്. അങ്ങനെ വേ പിങ്കിനെ കാണാനായി ബീച്ചിലേക്ക് എത്തുന്നു. പിങ്ക് വേയോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. എന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നിനക്ക് നന്നായി അറിയാം. ഞാൻ പക്ഷെ അത് ഇന്ന് വരെ വാക്കുകളിലൂടെ നിന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അത് പറയാൻ പോവാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പിങ്ക് പറയുമ്പോൾ വേ പിങ്കിനോട് ഞാൻ നിന്നെ ഒരു നല്ല ഫ്രണ്ടായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ, എന്റെ ഉള്ളിൽ എന്നും ഗുവാൻ തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ ഗുവാന് നിന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് പിങ്ക് പറയുമ്പോൾ അതിപ്പോൾ എന്തോ തെറ്റിദ്ധാരണ കൊണ്ടാണ്, പക്ഷെ അവൾ എന്റേത് തന്നെ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് വേ പറയുമ്പോൾ പിങ്കിന് ദേഷ്യം വരുന്നു. ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പിങ്ക് തറപ്പിച്ച് പറയുമ്പോൾ അപ്പോ അവൾ എന്നെ അകറ്റി നിർത്തുന്നതിനുള്ള കാരണം നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ ഇത്ര തറപ്പിച്ച് പറയുന്നതെന്ന് വേ പിങ്കിനോട് ചോദിക്കുന്നു. പിങ്ക് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേ ബലമായി തന്നെ അവളെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നു.
വേയും കൂവാനും സഹോദരങ്ങളാണെന്ന കാര്യം പിങ്ക് വെളിപ്പെടുത്തുന്നു. പക്ഷെ അത് വേയ് വിശ്വസിക്കുന്നില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവൾ എന്നെ അവോയ്ഡ് ചെയ്യാനായി ഒരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മാത്രം ഇത്. ഇതൊരിക്കലും സത്യമല്ല എന്നും പറഞ്ഞ് ഗുവാനെ കാണാനായി വേ വേഗം തന്നെ LHSDയിലേക്ക് പുറപ്പെടുന്നു. LHSDയിൽ ഓഫീസ് റൂമിൽ മേരിയുടെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഗുവാൻ. ആ ടൈം അങ്ങോട്ടേക്ക് കലി ഇളകി എത്തുന്ന വേ ഗുവാനോട് തനിയെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അവൾ ഇവിടെ നിന്ന് എന്ത് വേണമെന്ന് പറഞ്ഞോന്ന് പറയാണ്. പറ്റില്ല, എനിക്ക് വളരെ സീരിയസ് ആയി തനിയെ സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വന്ന് പറഞ്ഞ് വേ നടന്നു പോകുന്നു. അങ്ങനെ ഗുവാൻ പുറകെ ചെന്നിട്ട് എന്താ കാര്യമെന്ന് തിരക്കുമ്പോ വേ അവളോട് ദേഷ്യപ്പെടാണ്. നിന്റെ കൂട്ടുകാരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് നടക്കുന്നത് ശരിയല്ല. നീ എന്നെ സഹോദരനാക്കിയല്ലേ, എന്റെ അച്ഛനെ നിന്റെ അച്ഛനാക്കിയല്ലേ എന്നെല്ലാം വേ ദേഷ്യപ്പെടുമ്പോ അപ്പോ നിന്നോട് പിങ്കെല്ലാം പറഞ്ഞു അല്ലേ എന്ന് ഗുവാൻ ചോദിക്കുന്നു. അതെ, നീ പറഞ്ഞ കള്ളക്കഥയെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് വേ വീണ്ടും ഷൗട്ട് ചെയ്യാണ്. ഒരു പക്ഷേ നിന്റെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ച് ഞാനുണ്ട് അതേ ടൈമിൽ തന്നെ നിന്റെ അമ്മയുമായി ബന്ധമുണ്ടായിരുന്നിരിക്കാം. അയാൾ ഒരു ചീറ്റർ ആണെന്നെല്ലാം ഗുവാൻ പറയുമ്പോൾ വേ ഇവള് സിസ്റ്റർ ആണെന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറേയല്ല. അവൻ എന്തോ എക്സ്പ്ലനേഷൻ നൽകാനായി വരുമ്പോ ഇവൾ എനിക്കിത് ട്രെയിനിങ് സമയത്ത് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളായതെന്ന് പറയുമ്പോൾ അവൻ അവളോട് വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാനായി നോക്കാണ്. ആ ടൈം അവിടേക്ക് പിങ്ക് വരുമ്പോൾ ഇവൻ മാറി നിൽക്കുന്നു. പിങ്കിനോട് നീ എന്തിനെല്ലാം പറഞ്ഞതെന്ന് ഗുവാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വന്നു പോയതാണെന്നാണ് പിങ്ക് പറയുന്നത്. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് സിഒ എന്നും അയാളുടെ മുന്നിൽ തന്റെ മൂല്യം പ്രൂവ് ചെയ്യാനാണ് താൻ LHSDയിലേക്ക് എത്തിയതെന്നും ഈ കാര്യങ്ങളൊന്നും അയാളെ അറിയിക്കരുതെന്നും ഗുവാൻ വേയോട് പറയുന്നു. വേ അങ്ങനെ പ്രോമിസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗുവാൻ അവിടെ നിന്ന് വളരെ സങ്കടപ്പെട്ട് പോവാണ്. ആ ടീം വേയും ആകെ ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ അലറുകയും ബഹളം വെക്കുകയും ചെയ്യുന്നു. പിങ്ക് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അടങ്ങുന്നില്ല. പിങ്ക് അവന്റെ പുറകെ നടക്കുന്നു. എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ വരുന്നത് എന്നെല്ലാം അവൻ ഷൗട്ട് ചെയ്യുന്നു. കൂടാതെ ഗുവാൻ തന്റെ സിസ്റ്റർ ആണെങ്കിൽ പോലും ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്യാൻ തനിക്ക് സാധിക്കുന്നില്ല, അവൾ മാത്രമേ തന്റെ ഉള്ളിലുള്ളൂ എന്ന് വേ തീർത്ത് പറയാണ്. പിങ്ക് അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ബലമായി തന്നെ അവളെ തട്ടിമാറ്റി അവിടെ ആകെ സങ്കടത്തിൽ ഇരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് LHSD ഓഫീസിലേക്ക് ഒരു ക്ലയന്റ് എത്തുന്നതാണ്. അയാൾക്ക് ബോഡിഗാർഡിനെ വേണം, അതും രണ്ടുപേരെ വേണം. പക്ഷെ അയാൾക്ക് ബോഡിഗാർഡിനെ വേണ്ടത് മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടല്ല, വളരെ വിലമതിക്കുന്ന ഒരു കല്ല് അയാളുടെ കയ്യിലുണ്ട്. അത് എക്സിബിഷന് വെക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനായിട്ടാണ്. ഈ ഒരു ടാസ്ക് ഷാ അസൈൻ ചെയ്ത് നൽകുന്നത് പിങ്കിനും ഗുവാനുമാണ്. രണ്ടുപേർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നതിൽ ഒരു മടിയുണ്ട്. കാരണം വേയുടെ വിഷയം കാരണം രണ്ടുപേരും ചെറിയൊരു നീരസത്തിലായിരുന്നു. പക്ഷെ രണ്ടുപേരും ഒന്നിച്ച് പോകുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു വിലമതിക്കാനാവാത്ത കല്ലെന്ന് പറയുന്ന അത് കാണാനായി ഒരുപാട് പേരെത്തുന്നുണ്ട്. ഇത് കണ്ടാലേ ലക്ക് വരും എന്നൊക്കെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇത് കണ്ടിട്ട് വലിയ വിലയുള്ള കല്ലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നെല്ലാം പിങ്ക് കമന്റ് അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നത് എന്ത് തന്നെയാണേലും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നമുക്ക് അത് ചെയ്താൽ മതി, കൂടുതൽ നമ്മൾ വാച്ച് കടിച്ച് സമയം കളയണ്ടെന്ന് ഗുവാനും പറയുന്നു. പിങ്കിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഇവരവിടെ നിൽക്കുമ്പോൾ ഈ ഒരു കല്ലിന്റെ ഓണർ ഇവരെ കാണാനായി വരുന്നു. നിങ്ങൾ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കഴിഞ്ഞ തവണ എനിക്കിത് നഷ്ടപ്പെട്ടതാണ്, ഇത്തവണ നിങ്ങളുള്ളത് കൊണ്ട് നഷ്ടപ്പെടുമെന്ന് എനിക്ക് പേടിയില്ല എന്നെല്ലാം അയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എങ്ങനെയാ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് അത് പോലീസിനെ ഇൻഫോം ചെയ്തില്ല എന്നെല്ലാം ഗുവാൻ ചോദിക്കുന്നു. അപ്പോൾ അയാൾ അതിന് മറുപടി പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ ഇതിന് പിന്നിലെ എന്തോ ഒരു കൊനിഷ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.